യേശുവിന്റെ ഒരു ഉത്തരവുണ്ട്. മനുഷ്യപുത്രൻ, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്, മനുഷ്യപുത്രൻ എന്നാണ് പറയുന്നത്. ആളുകളെ വീണ്ടെടുക്കാൻ, രക്ഷിക്കാനാണ് വന്നിട്ടുള്ളത്, നശിപ്പിക്കാനല്ല എന്ന്. തീർച്ചയായിട്ടും ഈ യഹൂദന്മാരും ശമര്യാക്കാരും തമ്മിൽ വഴക്കുണ്ടോ എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് ആ ശമര്യാക്കാരെ നശിപ്പിച്ചുകൊണ്ടോ നിഷേധിച്ചുകൊണ്ടോ അവരെ ഇല്ലാതാക്കിക്കൊണ്ടോ ഒരു സമീപനം സാധ്യമല്ല എന്നാണ്. ആ ഒരു തലത്തിൽ പി സി ജോർജിനെ വിലയിരുത്തിയാൽ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് പറയാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ജോർജ് എന്ന പേര്, സെന്റ് ജോർജിന്റെ പേര് തന്നെ ഒരു ഒരു നാട്ടിലെ സകലമാന മനുഷ്യർക്കും വേണ്ടിയിട്ട് ഒരു 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 ക്രൂര ജന്തുവിനെ നശിപ്പിച്ചുകൊണ്ട് അത് ദൈവസ്നേഹത്താൽ പ്രചോദിതമായി എന്നാണ് സെന്റ് ജോർജ് പറഞ്ഞത്. രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ ബിഷപ്പ് യുഹാനോൻ മാർ മിലിത്തിയോസ് മെത്രാപ്പോലീത്തയാണ്. നമുക്ക് ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. നമ്മൾ ഈ വീഡിയോ ചെയ്യാനിരിക്കുമ്പോ ടി വിയിൽ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ക്രൈസ്തവനായ പി സി ജോർജിനെ എല്ലാവരും കൂടെ പീഡിപ്പിക്കുന്നതാണ്. അങ്ങക്ക് എന്താണ് ആ ടി വിയിൽ ഇപ്പൊ കാണുന്ന ബ്രേക്കിംഗ് ന്യൂസ് കണ്ടിട്ട് എന്താ തോന്നുന്നേ? പി സി ജോർജിനെ കുറിച്ച് അധികം പറയാതിരിക്കുകയാണ് നല്ലത്. സ്ഥിരമായ ഒരു അഭിപ്രായമുള്ള വ്യക്തിയല്ല, സ്വയമായിട്ട് പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേർന്ന് നിൽക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്ക് കിട്ടണം പണം എന്നുള്ള ഒരു ഭാവത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പൊ അത് ഇത്തിരി കുടുക്കിപ്പെട്ടു പോയി, ഉത്സാഹം കൂടിപ്പോയതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആരും പരിഗണിക്കാതിരിക്കുമ്പോ പരിഗണിക്കപ്പെടാൻ വേണ്ടിയിട്ട് അല്പം സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചു പോയതാണ് പാവം. വേണമെങ്കിൽ നമുക്ക് പുള്ളിയുടെ ആ പൊതു വ്യക്തിത്വം കണക്കാക്കി ക്ഷമിക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ആള് അതിരു വിട്ടു പോകും എന്നുള്ളത് കൊണ്ട് ഇപ്പൊ എടുത്ത നടപടി ശരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പറയും, ഒത്തിരി കിഴക്കോട്ട് പോയാൽ കാലയിൽ മുള്ളു കൊള്ളും എന്ന്. അതിപ്പോ കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ സംഘപരിവാറ് ഭയങ്കര ആക്റ്റീവായി വന്നിട്ട് ഇപ്പൊ പുള്ളിയെ പിന്തുണയ്ക്കുന്നു, റോഡുകളിലൊക്കെ സമരം ചെയ്യുന്നു, പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, എല്ലാ സ്ഥലത്തും ബി ജെ പിക്കാര് പോയിട്ട് ഒഫീഷ്യലായി തന്നെ സ്റ്റേറ്റ് ലീഡർ വരെ കെ സുരേന്ദ്രൻ വരെ പോയി ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങ് പറഞ്ഞ പോലെ സംഘപരിവാർ ഇതിൽ നിന്നൊരു മുതലെടുപ്പ് നടത്തുകയല്ലേ ഇപ്പൊ പി സി ജോർജിന്റെ മുന്നിൽ വെച്ചോണ്ട്? തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്ന ഏത് വൈക്കോ തുരുമ്പും അവർ ഉപയോഗപ്പെടുത്തുന്നു. കാരണം സംപൂജ്യരായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മേഖലയാണല്ലോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളം. അപ്പൊ ആര് തുണയ്ക്കാൻ തുടങ്ങിയാലും അവരെ പൊക്കിപ്പിടിക്കുകയും അവരിലൂടെ സാധ്യമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ ആ കൂടെ കൂടുന്ന ആളുകളുടെ കഥയൊക്കെ നമുക്ക് ഏകദേശം അറിയാമല്ലോ. പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഇത്ര ഇന്ന ക്വാളിറ്റി ഉള്ള മനുഷ്യരാണ്. പി സി ജോർജിനെ ഇങ്ങനെ പൊക്കിപ്പിടിക്കണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ള വ്യക്തിത്വമുള്ള ആളുകളായിരിക്കണം. തീർച്ചയായിട്ടും പല മാർഗങ്ങൾ നോക്കുന്ന കൂട്ടത്തിൽ ഇപ്പോ ഒരു വൈക്കോ തുരുമ്പ് കിട്ടിയത് നോക്കുകയാണ്. ഇപ്പൊ നമ്മള് കേരളത്തിൽ ഈ ഒരാഴ്ച കണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ പി സി ജോർജിന്റെ വിദ്വേഷ പ്രസംഗവും അതിന്റെ തുടർ കാര്യങ്ങള്, രണ്ടാമത് ഇപ്പൊ ആലപ്പുഴയിലെ ഒരു കുട്ടിയെ തോളിൽ വെച്ചുകൊണ്ട് വിളിച്ച മുദ്രാവാക്യം, അതിന്റെ പേരിൽ നടക്കുന്ന ചർച്ചകൾ, രണ്ടു കൂട്ടരും നടത്തുന്ന ന്യായീകരണങ്ങൾ. പക്ഷെ ഈ രണ്ടു കൂട്ടരും പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ ഇരട്ട നീതി ഉണ്ട്, ഞങ്ങളോട് അനീതി കാണിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് രണ്ടു കൂട്ടരും പറയുന്നുണ്ട്. ഇവിടെ ഇരട്ട നീതിയുടെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു ഒരു ഭീതിജനകമായ അന്തരീക്ഷം ന്യൂനപക്ഷങ്ങളുടെ ഇടയ്ക്ക് സൃഷ്ടിക്കാനായിട്ട് കേന്ദ്ര സർക്കാരും ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളുകളും, അതില് RSS ഉണ്ട്, സംഘപരിവാറിന്റെ പൊതു സംഘടനകളുണ്ട്, പിന്നെ സമൂഹത്തിലൊരു വ്യക്തിത്വം ഉണ്ടാക്കാനോ പേരുണ്ടാക്കാനോ ശ്രമിക്കുന്ന ആളുകള്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാക്കുന്ന ഒരു ഭീതിയുടെ അന്തരീക്ഷം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ പ്രശ്നം എനിക്ക് തോന്നുന്നത് ഈ ഭീതി ഉണ്ടാകുമ്പോ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് വേണ്ടത്ര ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭീതിയെ
ഒരു തീവ്രവാദം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ഭീഷണി കൊണ്ടോ നേരിടാൻ ശ്രമിച്ചാൽ ആ ഭീതി വർദ്ധിക്കാൻ സാഹചര്യമാവുകയുള്ളൂ. ഇപ്പോ സ്വാഭാവികമായിട്ടും ഈ കുട്ടി നടത്തിയ മുദ്രാവാക്യ വിളി മറ്റുള്ളവർക്ക് ഏറ്റെടുക്കാൻ കണ്ടോ, ഇതാണ് ഈ വിഭാഗത്തിൽ നിന്ന് ഈ സമുദായത്തിൽ നിന്ന് എപ്പോഴും കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഇവരെ നിയന്ത്രിച്ചേ മതിയാകൂ എന്ന് പറയാനുള്ള ഒരു കാരണവും, പിന്നെ അതിന്റെ മുകളിൽ ഈ കുട്ടി പ്രതിനിധീകരിക്കുന്ന സമൂഹം കൂടുതൽ തീവ്രതയിലേക്ക് പോകാനും കാരണമാവുകയുള്ളു. ഭീതി ഒരിക്കലും ഭീതിയോടുകൂടെ നേരിടുന്നത് ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് അവനവനെ ശക്തീകരിക്കാനുള്ള ഒരു മാർഗം തേടുകയാണ് ആവശ്യമായിട്ടുള്ളത് എന്നാണ്. അതിന് കേരളത്തിലെ പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെ ആളുകൾ സംസ്കൃതരാവുകയും ആ സംസ്കാരം അവനവന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് നിലപാടിനെ സംബന്ധിച്ച് ബോധം നൽകുകയും ആ ബോധത്തോടുകൂടെ ഏത് ഭീതിജനകമായ സാഹചര്യത്തെയും നേരിടുകയും ചെയ്താൽ ഈ തുടർന്നുള്ള അലോസരങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടിയെ ഉപയോഗിച്ച് ഇവര് നടത്തുന്ന ഈ പ്രഖ്യാപനം തീർച്ചയായിട്ടും നിരസിക്കേണ്ടതാണ്. അത് തീരെ നല്ലതല്ല. പക്ഷേ ചില ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങൊരു അധ്യാപകനും കൂടിയാണല്ലോ, ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ട്, അതോടൊപ്പം കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും മനസ്സിലാക്കുന്ന ആളാണ്. അപ്പൊ ഒരു കുട്ടിയെ നമ്മൾ ഇത്തരത്തിലൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ആവശ്യമില്ലാത്ത പ്രായത്തിൽ വലിച്ചെഴുക്കുകയും ഇത്തരത്തിൽ ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഭാവിനെയൊക്കെ അത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുന്നത്? വളരെ അപകടകരമായ ഒരു വിഷയമാണ്. ഏത് പ്രതിസന്ധിയും സാധിക്കുമെങ്കിൽ അതേ തലമുറയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മനുഷ്യവംശത്തിന്റെ പുരോഗതിയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു വിധ്വംസകമായ കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നോട്ട് നയിക്കുന്ന ഏത് വിധത്തിലുള്ള പ്രവണതയും ആ തലമുറയിൽ നിന്ന് മുന്നോട്ട് കൊടുക്കാൻ ഇടയാകരുതാത്തതാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ഈ വിധത്തിൽ പ്രകോപിപ്പിച്ചോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചോ ഇത് രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ ഒരുക്കുമ്പോൾ അടുത്ത തലമുറയിലേക്ക് പോവുകയാണ്. അവര് ആ വൈരാഗ്യത്തിലാണ് തുടർന്ന് എല്ലാ കാര്യങ്ങളും കാണാനിടയാകുന്നതും പ്രവർത്തിക്കാനിടയാകുന്നതും. അതൊരിക്കലും സമൂഹത്തിന്റെ പുരോഗതിയെ സഹായിക്കില്ല, സമൂഹത്തിന്റെ സമാധാനാന്തരീക്ഷത്തെ തകർക്കുകയുള്ളൂ. പി സി ജോർജിന്റെ വിഷയത്തിലാണെങ്കിലും ആലപ്പുഴയിലെ ഈ വിഷയത്തിലാണെങ്കിലും നമ്മൾ പൊതുവായി കാണുന്ന ഒരു കാര്യമുണ്ട്, മതവും വിശ്വാസവുമാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതായി കാണുന്നത്. അപ്പൊ പി സി ജോർജിന്റെ പ്രസംഗങ്ങളിലും ആ കാര്യമാണ് വന്നത്, ഈ കുട്ടിയുടെ മുദ്രാവാക്യത്തിലും ഒരേ കാര്യമാണ് വന്നത്. അപ്പൊ മതവും വിശ്വാസവും ഒക്കെ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും അത് തെരുവുകളിലൊക്കെ മുദ്രാവാക്യമായി മാറുകയും പരസ്പര അന്യമത വിദ്വേഷമൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണത് ഒരു സമൂഹത്തെ ബാധിക്കുക? അപ്പൊ കേരളത്തിൽ നമ്മൾ കുറച്ച് നോർത്ത് ഇന്ത്യ പോലെയല്ലോ, കുറച്ച് സമാധാനമായി ജീവിച്ചു വരുന്ന ഒരു നാടായിരുന്നല്ലോ. തീർച്ചയായിട്ടും മതവും രാഷ്ട്രീയവും തമ്മിൽ അകന്നു നിൽക്കണം എന്നുള്ളത് പാശ്ചാത്യ ശൈലിയുടെ സെക്യുലർ ആൻഡ് സീക്രട്ട് അകന്നു നിൽക്കണം എന്ന് പറയുന്ന ഒരു ശൈലിയാണ്. അത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഭാരതത്തിലെ അന്തരീക്ഷത്തിൽ. മറിച്ച് മതം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകണം. മതം ഒരിക്കലും മനുഷ്യനെ പുറകോട്ട് നയിക്കുന്നത് അല്ല. സത്യത്തിൽ ഏത് പുതിയ മതം ഉണ്ടായ പശ്ചാത്തലം നോക്കിയാലും നമുക്കറിയാം അതെല്ലാം മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ്. പിന്നീട് അതിന് പ്രത്യേക സംഘടനയുടെ സ്വഭാവം കൈവരികയും ആ സംഘടനയുടെ താല്പര്യങ്ങൾ മുൻപന്തിയിൽ വരികയും ഒക്കെ ചെയ്തുകൊണ്ടുണ്ടായ പ്രശ്നമാണ്. പക്ഷേ ആ മതം പ്രഘോഷിക്കുന്ന തത്വം, മതത്തിന്റെ പ്രായോഗികതയെ കുറിച്ചല്ല ഞാൻ ഈ പറയും, മതം പ്രഘോഷിക്കുന്ന തത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിമോചനമാണ്, മനുഷ്യന്റെ പാരസ്പര്യമാണ്, മനുഷ്യന്റെ സ്വസ്ഥതയെ സഹായിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ഇടപെടാവുന്നതാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന അതല്ല എന്നുള്ളതാണ് പ്രശ്നം. മതത്തിന്റെ പേരിൽ, മതത്തിന്റെ സംഘടനാപരമായ സാഹചര്യങ്ങളെ പശ്ചാത്തലങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം
നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ്. അതൊരിക്കലും അഭികാമ്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. മതം ആരാധനാലയങ്ങളിൽ മാത്രം ഒളിച്ചിരിക്കേണ്ട ഒരു വിഷയമാണോ എന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ മതത്തിന്റെ തത്വങ്ങൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ പ്രായോഗികമാക്കാവുന്നതാണ്. സമാധാനം, സ്നേഹം, സാഹോദര്യം, പരസ്പര ബഹുമാനം, കരുതൽ, ഇതൊക്കെ. പക്ഷെ ഈ മതം ആരാധനാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോ നമ്മൾ കാണുന്നത് ഇപ്പൊ ഈ സമത്വം, സാഹോദര്യം, സഹിഷ്ണുത, സ്നേഹം എന്നൊന്നും പറയുന്ന സാധനം അത് ആരാധനാലയങ്ങളിൽ തന്നെ നിൽക്കുകയും മതം മാത്രം പുറത്തിറങ്ങി വന്ന ഒരു ഇരുതല മൂർച്ചയുള്ള വാളായി മാറുകയും ചെയ്യുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദുര്യോഗം മതത്തിന് പോലും സംഭവിക്കുന്നുണ്ട്. മതം ഉദ്ദേശിക്കാത്ത ശൈലിയിലേക്ക് മതത്തെ നയിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് ഒരു പക്ഷേ എന്നെ പോലെയുള്ള ആളുകളുടെ ഉത്തരവാദിത്വത്തിന്റെ വർധതയെ സൂചിപ്പിക്കുന്നതാണ്. ഞങ്ങൾ എന്താണ് പ്രസംഗിക്കുന്നത്, ഞങ്ങൾ എന്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്, ഞങ്ങൾ ആരെയാണ് മുമ്പിൽ നിർത്തുന്നത്, എന്തെല്ലാം തത്വങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നിർണായകമായ ഒരു വിഷയമാണ്. സാധാരണ ജനങ്ങളെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. മറിച്ച് ഈ മതത്തിന്റെ നേതാക്കന്മാര് അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി മതം എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് മറിച്ച് ഭൗതികമായ താല്പര്യങ്ങൾ ഇവിടെ ജനത്തിന്റെ ഇടയിൽ പ്രദർശിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതിന് രാഷ്ട്രീയത്തെയും കൂടെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ശരിയാണ്, മതത്തിന്റെ തത്വങ്ങൾ ആരാധനാലയങ്ങളിൽ തളച്ചിടപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ശ്രമിക്കേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യകരമാണ് അത് അങ്ങനെ പൂർണ്ണമായിട്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഞാനിപ്പോ തമാശയായിട്ടാണെങ്കിലും വീഡിയോയില് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ക്രൈസ്തവനായ പി സി ജോർജ് എന്നാണ്. പി സി ജോർജ് തന്നെ പലപ്പോഴും നമ്മളുടെ ഈ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും കാര്യങ്ങൾ വളരെ പരസ്യമായി പ്രകടിപ്പിക്കുന്ന ആളാണ്. പക്ഷെ ക്രൈസ്തവനായ ഒരു മനുഷ്യന് അന്യമത വിദ്വേഷം എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ആരാണ് ക്രൈസ്തവർ? അതൊരു ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ഒക്കെ പള്ളിയിൽ വായിച്ച ഒരു വേദഭാഗമുണ്ട്. യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പോവുകയാണ്. യെരുശലേമിലെ യഹൂദന്മാരും വടക്കൻ ദേശത്തുള്ള ശമര്യാക്കാരും തമ്മിൽ വഴക്കാണ്. അതുകൊണ്ട് പക്ഷെ യേശുവിന് പോകേണ്ടത് ഈ ശമര്യാക്കാരുടെ പട്ടണത്തിലൂടെയാണ്. അതിലെ പോകാൻ ശ്രമിച്ചപ്പോൾ ശമര്യാക്കാർ വേണ്ട രീതിയിൽ അവരെ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. അപ്പോ യേശുവിന്റെ ശിഷ്യന്മാര് ഞങ്ങളിൽ പല ആളുകളെയും പോലെ തന്നെ പറഞ്ഞു, പണ്ട് ഏലിയാവ് എന്ന് പറയുന്ന ഒരാള് ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി എതിരാളികളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അതുപോലെ ഞങ്ങൾ ചെയ്യട്ടെ. യേശുവിന്റെ ഒരു ഉത്തരവുണ്ട്. മനുഷ്യപുത്രൻ, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്, മനുഷ്യപുത്രൻ എന്നാണ് പറയുന്നത്. ആളുകളെ വീണ്ടെടുക്കാൻ, രക്ഷിക്കാനാണ് വന്നിട്ടുള്ളത്, നശിപ്പിക്കാനല്ല എന്ന്. തീർച്ചയായിട്ടും ഈ യഹൂദന്മാരും ശമര്യാക്കാരും തമ്മിൽ വഴക്കുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് ആ ശമര്യാക്കാരെ നശിപ്പിച്ചുകൊണ്ടോ നിഷേധിച്ചുകൊണ്ടോ അവരെ ഇല്ലാതാക്കിക്കൊണ്ടോ ഒരു സമീപനം സാധ്യമല്ല എന്നാണ്. ആ ഒരു തലത്തിൽ പി സി ജോർജിനെ വിലയിരുത്തിയാൽ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് പറയാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം സകലരെയും അതിരുകൾക്കപ്പുറത്ത് സ്വീകരിക്കാൻ തയ്യാറായ ഒരാളുടെ പേരിലാണ് അദ്ദേഹവും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഈ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ജോർജ് എന്ന പേര്, സെന്റ് ജോർജിന്റെ പേര് തന്നെ ഒരു ഒരു നാട്ടിലെ സകലമാന മനുഷ്യർക്കും വേണ്ടിയിട്ട് ഒരു 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 ക്രൂര ജന്തുവിനെ നശിപ്പിച്ചുകൊണ്ട് അത് ദൈവസ്നേഹത്താൽ പ്രചോദിതമായി എന്നാണ് സെന്റ് ജോർജ് പറഞ്ഞത്. രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഇതിപ്പോ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മറ്റൊരു ജനസമൂഹത്തെ നിഷേധിക്കുന്ന ശൈലിയാണ് ജോർജിൽ കാണുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ വിളിക്കപ്പെടാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്, ബലമായ സംശയമാണ്.
ഇപ്പോ ഈ പറഞ്ഞ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. എന്തായിരുന്നു ആ സെന്റ് ജോർജിന്റെ കഥ? രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല, ദൈവസ്നേഹത്താൽ പ്രചോദിതമായി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ. ഈ സെന്റ് ജോർജിന്റെ കാര്യത്തിൽ പല കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ആകർഷകമായി തോന്നിയത് ഈ മരുഭൂമി പ്രദേശത്ത് വസിക്കുന്ന ആളുകൾ, ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്, അവർക്കൊരു ജലസ്രോതസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു സ്പ്രിംഗ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ എവിടുന്നോ വന്ന ഒരു വലിയ പാമ്പ് ആ ജലസ്രോതസ്സിൽ അടയിരിക്കുകയും അവിടെ വരുന്ന മൃഗങ്ങളെയും ചിലപ്പോൾ മനുഷ്യരെയും കൊന്നു തിന്നുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആളുകളെ വല്ലാതെ ഭയപ്പെടുത്തി. പക്ഷേ അടുത്ത് ചെന്ന് അതിനെ നേരിടാൻ തക്കവണ്ണമുള്ള കെൽപ്പ് ഈ സാധാരണക്കാരായ മനുഷ്യർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സെന്റ് ജോർജ് ആ വഴിക്ക് വരികയും അദ്ദേഹം ഈ പാമ്പിനെ ധൈര്യപൂർവ്വം ചെന്ന് കൊല്ലുകയും ആ ജലസ്രോതസ് തുറന്നു കിട്ടുകയും ചെയ്തു. അത് ജനക്ഷേമപരമായ ഒരു പ്രവൃത്തിയാണ്. രാജാവിനും ഇത് വളരെ സന്തോഷമായി. ഇപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് എന്ത് താല്പര്യം കൊണ്ടാണ് താൻ അത് കൊന്നത്? രാജാവിനോടുള്ള, രാജാവിന്റെ പ്രജകളാണല്ലോ കഷ്ടപ്പെട്ടിരുന്നത്, അപ്പൊ രാജാവിനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ വിധേയത്വം കൊണ്ടോ ആദരവ് കൊണ്ടോ ആയിരിക്കാം നിങ്ങൾ അത് ചെയ്തത്. പക്ഷെ അദ്ദേഹം പറയുന്നു ഈ ജനമെല്ലാം ദൈവത്തിന്റെ ജനമാണ്, അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ പ്രചോദിതമായിട്ടാണ് ഞാൻ അത് ചെയ്തത്. അത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. സ്വാഭാവികമായിട്ട് രാജാവിനേക്കാൾ വലിയ ആള് ഉണ്ട് എന്ന് പറയുന്നത് രാജാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അത് അക്കാലത്തെ ആയാലും ഇക്കാലത്തെ ആയാലും അങ്ങനെയാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് ആകർഷകമായി തോന്നിയ ഒരു പാരമ്പര്യം. ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഈ രണ്ട് വാർത്തകളും വരുന്നത്. ഇപ്പൊ കേരളത്തിലെ പല സ്ഥലങ്ങൾക്കും പല പ്രത്യേകതകളൊക്കെ ഉണ്ട്, രാഷ്ട്രീയവും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അവിടെ വർക്കൗട്ട് ആവുന്നത്. ഈരാറ്റുപേട്ട ഈ കോട്ടയം ഈ പ്രദേശത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത അങ്ങ് കാണുന്നുണ്ട്? എന്തുകൊണ്ടാണ് അവിടെ നിന്ന് നിരന്തരം ഇത്തരം വർഗീയ വാർത്തകളും അന്യമത വിദ്വേഷവും ഒക്കെ വാർത്തകൾ നിറയുന്നത്? ഈ മനുഷ്യർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു നാടാണ്. വാസ്തവത്തിൽ കുടിയേറ്റ പ്രദേശത്തിന്റെ അതിരിലുള്ള ഒരു ദേശമാണ് ഈ ഈരാട്ടുപേട്ട എന്നൊക്കെ പറയുന്നത്. അവിടെ ഈ ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളുടെ കഷ്ടപ്പാടിനെ വർദ്ധിപ്പിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ അവനവന്റെ ചുരുങ്ങിയ മേഖലയിലേക്ക് ചെറുതാകാനും ആ അർത്ഥത്തിൽ ആ മേഖലയെ സമ്പുഷ്ടമാക്കാനും അതിലൂടെ തങ്ങളുടെ ജീവിതത്തെ കുറെ കൂടെ മെച്ചമാക്കാനും ശ്രമിക്കുന്ന ആളുകളും. എനിക്കൊരു ഒരു തിയറി ഉണ്ട്, ഈ റബ്ബറിനെ കുറിച്ച് ഒരു തിയറി ഉണ്ട്. ഞാനത് പരസ്യമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലെങ്കിലും. റബ്ബർ എന്ന് പറയുന്ന സാധനം വലിച്ചാൽ നീളുകയും വിട്ടാൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ്. അതിനോടുള്ള ബന്ധത്തിൽ ചിലപ്പോ മനുഷ്യർക്കും അങ്ങനെ ഒരു സ്വഭാവം വന്നു ചേരും. ഈ പ്രദേശത്ത് ഈ കൃഷിയാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരവരുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ എന്നുള്ള ഭാവത്തിൽ ഏത് മാർഗവും സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന ഒരു ചിന്താഗതി ഉണ്ടാകാവുന്നതാണ്. അതിന് നേരിട്ട് അവരെ കുറ്റം പറയാൻ വെക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എല്ലാവർക്കും അവരവരുടെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കയുണ്ടാകും. പക്ഷേ അവിടെ ഞാൻ പറയുന്നത്, ഞാനൊരു ഒരു ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ ചുമതലയിലുള്ള ഒരാള് എന്നുള്ള രീതിയിൽ യേശു പോലും പറഞ്ഞിട്ടുള്ളത് നേതാക്കന്മാരുടെ കുറ്റം കൊണ്ട് എന്നാണ്. ഞങ്ങളാണ് ഇതിലെ പ്രധാന പ്രതികൾ എന്ന് ഞാൻ ആവർത്തിച്ച് പറയും. മനുഷ്യർ അവരുടെ ജീവിതത്തെ മെച്ചമാക്കാൻ വേണ്ടി ഏതായാലും കുഴപ്പമില്ല, ഏത് തീവ്രവാദമായാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതല്ല ഇവിടെ മാന്യമായ ചില മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അതിന് പകരമാണ് വാസ്തവത്തിൽ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ആളുകൾ തന്നെ വഴക്കുണ്ടാക്കുന്നത് കാണുന്നത്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾ വീഴ്ച വരുത്തുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. അതാണ് ഈ തുടർച്ചയായിട്ടുണ്ടാകുന്നത്. ഈ ഇപ്പോ റബ്ബർ കൊണ്ടോ അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ടോ സാമ്പത്തികം വർദ്ധിക്കുമ്പോ എന്താണ് ചെയ്യേണ്ടത്? വലിയ വീടുണ്ടാക്കുക, വലിയ കാർ മേടിക്കുക, ധാരാളിത്വത്തിലേക്ക് നീങ്ങുക എന്നതിന് പകരം മനുഷ്യരെ സഹായിക്കുന്ന മാർഗങ്ങളിലേക്ക് തിരിയണം മക്കളെ
എന്ന് ഞങ്ങളുടെ ആളുകളെ ഉപദേശിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ സാമ്പത്തിക വർധനവിന്റെ മേഖലയെ പെരുപ്പിക്കുകയും അതിനെതിരെ നിൽക്കാൻ സാധ്യതയുള്ള ഏത് ശക്തിയെയും സർവശക്തിയും ഉപയോഗിച്ച് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ള ഉപദേശമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇപ്പൊ അങ്ങേ പോലെ ഇത്തരത്തിൽ വിശ്വാസികൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലുള്ള ക്രൈസ്തവരോടുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഒക്കെ പെരുമാറ്റം, മറ്റ് കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അതേസമയം കേരളത്തിലേക്ക് വരുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ക്രൈസ്തവർ വളരെയധികം, ക്രൈസ്തവർ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, കാസ പോലുള്ള അല്ലെങ്കിൽ ക്രിസംഗി എന്ന് വിളിക്കുന്ന നമ്മൾ കുറച്ച് പേര്, ഇപ്പൊ പി സി ജോർജ് അടക്കമുള്ള കുറെ ആളുകൾ ഇവരോട് വളരെ നല്ല സമരസപ്പെട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങേ പോലുള്ള ആളുകൾ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം കേരളത്തിനകത്തുള്ളവർ മാത്രമല്ലല്ലോ ക്രിസ്ത്യാനികൾ, ഇപ്പൊ കർണാടകയിലുള്ളവരും ഉത്തരേന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നവരും ഒക്കെ ക്രിസ്ത്യാനികളാണല്ലോ. അപ്പൊ ഇതിനൊരു പൊതു നിലപാട് ആവശ്യമുണ്ടോ അതോ പ്രാദേശികമായിട്ടാണല്ലോ ഈ നീക്കുപോക്കുകളും ഇഴചേരലുകളും അടുപ്പങ്ങളും ഒക്കെ? എനിക്ക് തോന്നുന്നത് ഭാരതത്തിൽ പൊതുവായ ഒരു നിലപാട് ഉണ്ടാകേണ്ടതാണ്. എവിടെയെല്ലാം ആളുകൾ, അത് ക്രിസ്ത്യാനി മാത്രമല്ല, മുസ്ലിംസ് ആയാലും അല്ലെങ്കിൽ മറ്റേത് ന്യൂനപക്ഷമായാലും പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ, പാർശ്വവൽക്കരിക്കപ്പെടുന്നത് കാണുമ്പോൾ, ഒരു ഒരു ക്രിസ്ത്യാനിയുടെ വികാരം തീർച്ചയായിട്ടും ഉണരേണ്ടതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവസ്തംഭ മഹാശരി എനിക്കും കിട്ടണം പണം, ഞങ്ങളുടെ മേഖല സുരക്ഷിതമാവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സാർവലൗകികമായ കാഴ്ചപ്പാട് ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ അവനവന്റെ സഹോദരങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തികച്ചും ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇവിടെ ഒരു ഒരു നാടകം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകുമ്പോഴോ ഒച്ചപ്പാടുണ്ടാക്കിയ ആളുകൾ, പക്ഷെ സ്റ്റെയിൻസ്വാമി കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടാക്കിയില്ല. ഞാനത് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് വളരെ ബോധപൂർവം പറഞ്ഞൊരു വാക്കാണ്. അതുപോലെ തന്നെയാണ് ഓരോ സ്ഥലത്തും പള്ളികൾ നശിപ്പിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴോ തെരുവിൽ പീഡിപ്പിക്കപ്പെടുമ്പോഴോ ഒന്നും ഉണ്ടാകുന്നില്ല. അതെല്ലാം ചിലപ്പോൾ ഒരു വാർത്തക്കുറിപ്പിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രസ്താവനയിലോ മാത്രം അവസാനിക്കുന്നതാണ്. അത് ഉത്തരവാദിത്വരാഹിതം എന്നുള്ളതിനപ്പുറത്ത് മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ്. എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കണം, അതിന് എന്തെല്ലാം സാഹചര്യങ്ങൾ ഒരുക്കേണ്ടി വന്നാലും ഞാൻ ഒരുക്കും, മറ്റാരും എന്ത് ചെയ്താലും അതെന്റെ സഹോദരങ്ങളായാൽ പോലും എനിക്ക് വിഷയമല്ല എന്ന് പറയുന്നു. ഭാരതത്തെ പൊതുവായിട്ട് കാണുകയും ഭാരതത്തിലെ ഇന്നത്തെ സാഹചര്യത്തെ വിമോചനാത്മകമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരെയും പരിഗണിക്കുന്നതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പൊതുവായ ഒരു പ്രവർത്തന ശൈലി ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടതാണ് ഈ ഈ രാജ്യത്തെ ഏതൊരു പൗരനും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പോ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളിൽ ചിലപ്പോൾ ചിലരൊക്കെ അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും, അവരവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളും പീഡനങ്ങളും ഒക്കെ പറയുന്നുണ്ടാവും. അത്തരത്തിൽ പങ്കുവെക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അപ്പൊ കർണാടകയിൽ നിന്നൊക്കെ ഒരുപാട് വാർത്തകളാണ് വരുന്നത്, അതിൽ മലയാളികളും ഉണ്ട് തീർച്ചയായിട്ടും. അതാത് സ്ഥലങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അവിടെയുള്ള ആളുകളെ ഈ പ്രതിസന്ധിയെ നേരിടാൻ ഒരുക്കുകയും അതുപോലെ തന്നെ നിരന്തരമായ പ്രസ്താവനകളിലൂടെ, ലേഖനങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ ഈ ഒരു വിഷയം ഉന്നയിക്കുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. ഇന്നിപ്പോ ജനയുഗം പത്രത്തില് ഒരു ഒരു കുറിപ്പ് എൻ്റെ മാസാന്ത്യ കോളത്തിലുണ്ട്. പ്രധാനമന്ത്രി ഡെൻമാർക്കിൽ പോയി നടത്തിയ പ്രസ്താവന പൊതുവെ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്കെതിരാണ് എന്ന ഒരു ധാരണയിലാണ് മാധ്യമങ്ങളിലൊക്കെ കണ്ടത്. വാസ്തവത്തിൽ ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്, നേരെ മറിച്ചാണ്. അദ്ദേഹം ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒരേ സംസ്കാരമുള്ളവരാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, പ്രധാനമന്ത്രി. വാസ്തവത്തിൽ അങ്ങനെയല്ല, മറിച്ച് ഒരു ദേശീയ സാംസ്കാരിക ദേശീയത സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരാള് ഭാഷയുടെ കാര്യം പറഞ്ഞു, വേറൊരാള് സംസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയമായ ഐക്യമാണ് ഉള്ളത്. അത് രാഷ്ട്രീയമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നീതി, സമാധാനം, ജനാധിപത്യം, സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളിൽ. അതിന് പകരം അദ്ദേഹം വളരെ മനഃപൂർവമാണ് ഈ സംസ്കാരം എന്ന വാക്ക് ഉപയോഗിച്ചത്.
അത് നമുക്കറിയാവുന്നതാണ്. സവർണ മേധാവിത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ദേശീയ ശൈലി വളർത്തിയെടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഈ വിധത്തിൽ നിരന്തരമായി ഈ വിഷയത്തെ അതാതിടങ്ങളിൽ തന്നെ സംബോധന ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പി സി ജോർജിനെ പോലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് ഇതുവരെ ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെടേ രാത്രി നിർബന്ധിതമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വരികയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതുപോലെ തന്നെ ഇതുപോലെ ഒരു ജനങ്ങളെ സ്വാധീനിക്കാൻ ഒരു കാലത്ത് കഴിവുണ്ടായിരുന്ന ഒരു നേതാക്കന്മാർ ഒരിക്കലും പൊതുവേദികൾ ഇത്തരം വർഗീയമായ പ്രസ്താവനകളോ അന്യമത വിദ്വേഷമോ ഒന്നും വാരി വിതർന്നോ നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് ഏതായാലും പി സി ജോർജ് അറസ്റ്റിലായിട്ടുണ്ട്. പി സി ജോർജിന്റെ കൂടെ നിൽക്കുന്നവർ പറയുന്നത് അത് തൃക്കാക്കര ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് പറയുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള പി സി ജോർജിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ പി സി ജോർജിന്റെ അറസ്റ്റ് കേരള സമൂഹത്തില് വലിയ എന്തെങ്കിലുമൊക്കെ വിഭാഗീയതയ്ക്കും വേർതിരിവിനും ഇടയാക്കുമോ? പി സി ജോർജിന്റെ അറസ്റ്റിന് മുമ്പും ശേഷവും എന്നുള്ള പോലെ നമ്മുടെ രാഷ്ട്രീയവും സാമൂഹ്യ അവസ്ഥകളും ഒക്കെ മാറാൻ സാധ്യതയുണ്ടോ? പി സി ജോർജ് എനിക്ക് തോന്നുന്ന ഒരു പ്രതീകമാണ്. ഇവിടെ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഏത് മാർഗത്തിലും അധികാരത്തിലെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ പി സി ജോർജ് വാസ്തവത്തിൽ ഒരു അസ്വസ്ഥനാണ്. ഈ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ്. കോൺഗ്രസ്സുകാർക്കും വേണ്ട, ഇടതുപക്ഷത്തിനും വേണ്ട, എന്നാൽ പി സി ജോർജിന് ഈ ലൈൻ ലൈറ്റിൽ നിൽക്കാതിരിക്കാനും പറ്റില്ല എന്ന് വന്നപ്പോ കണ്ടെത്തിയ ഒരു കാര്യമാണ്. പി സി ജോർജ് നടത്തിയിട്ടുള്ള പ്രസ്താവനകളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും സ്ഥായിയായ ഒരു നിലപാടുള്ള മനുഷ്യനല്ല. സ്വാഭാവികമായിട്ടും ഇപ്പോ ഇത് വേണ്ടി വന്നു എന്നുള്ളത് ഒരു പക്ഷേ അദ്ദേഹത്തെ തുണയ്ക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണ കിട്ടാൻ താല്പര്യമുള്ള ആളുകളോ ഉണ്ടാക്കിയെടുത്ത ഒരു ശൈലിയാണ് എന്ന് എനിക്ക് പറയാനൊക്കുള്ളൂ. അത് ഈ ഇലക്ഷനുമായിട്ട് ചിലപ്പോൾ ബന്ധപ്പെടുത്താം. കാരണം പി സി ജോർജിലൂടെ ഒരു പ്രത്യേക രാഷ്ട്രീയ ബി ജെ പിക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ഒരു അന്തരീക്ഷത്തിലാണ് പി സി ജോർജിനെ അവിടെ വിളിക്കുന്നത്. അതിനു മുമ്പ് പി സി ജോർജ് ഈ വിഭാഗത്തിന് അനുകൂലമായിട്ട് കാര്യമായ പ്രസ്താവനയൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ വന്നു ചേർന്നപ്പോ പി സി ജോർജിന് തോന്നി ഇത് തനിക്ക് പറ്റിയ ഒരു തട്ടകമാണ്, ചവിട്ടിക്കയറാൻ പറ്റിയ ഒരു ഒരു സ്റ്റെപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് ഉപയോഗപ്പെടുത്തണം എന്ന ചിന്തയിൽ ചെയ്തതാണ്. അതിന്റെ പ്രയോജനം തീർച്ചയായിട്ടും ബി ജെ പിക്ക് കിട്ടുമെന്നുള്ള ഒരു ധാരണയുണ്ട്. അങ്ങനെ വളർന്നു വന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, ആയി തീരാൻ സാധ്യതയും കുറവാണ്. കാരണം തൃക്കാക്കര അങ്ങനെ ബി ജെ പിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, പക്ഷേ പി സി ജോർജിന്റെ ആരോപണം തിരിച്ചെരവാദാണല്ലോ. പി സി ജോർജ് പറയണ എന്നെ യു ഡി എഫും എൽ ഡി എഫും കൂടെ എന്നെ എരയാക്കിയിട്ട് ഇലക്ഷന് നേട്ടം കൊയ്യാൻ വേണ്ടി പി സി ജോർജിന് ഒരു ദിവസമെങ്കിലും അകത്തിട്ടു എന്ന് അവർക്ക് പറയാൻ വേണ്ടിയാണെന്നാണ് പി സി ജോർജിന്റെ എരവാദ ആരോപണം. അല്ല, പക്ഷെ അവര് പറഞ്ഞിട്ടാണോ പി സി ജോർജ് ഈ പ്രസ്താവന നടത്തിയത്? അവര് പറഞ്ഞിട്ടല്ലോ. പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും ആരാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഈ ഇലക്ഷന് അല്പമെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ച ബി ജെ പി ആണ് പി സി ജോർജിനെ സ്റ്റേജിൽ കൊണ്ടുവരികയും സ്റ്റേജിൽ പി സി ജോർജ് സാധാരണ പറയുന്ന ശൈലിയിൽ പറയും എന്നുള്ള ബോധ്യത്തോടു കൂടെ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതും എന്നാണ് എന്റെ വിലയിരുത്തൽ. അതില് കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ എന്തെങ്കിലും റോളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവര് പറഞ്ഞിട്ടല്ലല്ലോ പി സി ജോർജ് പ്രസംഗിക്കാൻ പോയത്. ഇപ്പൊ ഫാസിസത്തിനെതിരെ അണിചേരുക, വലിയ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ചേരി ഉണ്ടാക്കുക, മതേതര മനുഷ്യർ ഒന്നിക്കുക എന്നൊക്കെ നമ്മൾ കുറച്ചു കാലമായിട്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിന് അത്രയും വലിയൊരു അത്യാവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നല് പലർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോ എങ്ങനെയാണ് ഫാസിസത്തെ നേരിടേണ്ടത്? അവരോടൊപ്പം ചേർന്നിട്ടാണോ, എതിരെ നിന്നിട്ടാണോ, അതോ ചെറിയ തുരുത്തുകളായിട്ടാണോ, ഇത്തരത്തിൽ അവരെന്ത് ചെയ്യുന്നു അത് തന്നെ തിരിച്ചു ചെയ്തിട്ടാണോ എന്നുള്ള ചർച്ചകളൊക്കെ ഈ സംഭവങ്ങളുടെ കൂടെ ഉയർന്നു വന്നിരിക്കുകയാണ്. അതേസമയം ക്രൈസ്തവരെ പോലെയുള്ള ചിലരൊക്കെ അവരോടൊപ്പം തന്നെ ചേരുന്നു. ഇപ്പൊ എസ് ഡി പി ഐ പോലുള്ള പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ അവർക്ക് രാഷ്ട്രീയത്തിന് അനുകൂലമാകുന്ന രീതിയിലുള്ള ചില മുദ്രാവാക്യങ്ങളെങ്കിലും അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മതേതര ചേരി എവിടെയാണ് നിലകൊള്ളേണ്ടത്, എന്തായിരിക്കണം അവരുടെ നിലപാട്? എനിക്ക് തോന്നുന്നു ഒന്നാമത് പറയേണ്ട ഒരു കാര്യം, ക്രൈസ്തവൻ വാസ്തവത്തിൽ ആത്മഹത്യാപരമായ ഒരു ശൈലിയിലാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ അത്ര പെട്ടെന്ന് ഈ സംഘപരിവാറിന് ക്രിസ്ത്യാനികളെ നേരിടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ
വടക്കേ ഇന്ത്യയിൽ നടക്കുന്നതിന്റെ തുടർച്ച കേരളത്തിലും തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 1% പോലെ സംശയമില്ല. അവിടെ ഇപ്പോ ക്രിസ്ത്യാനിക്ക് വാസ്തവത്തിൽ ഒരു സാധ്യതയുണ്ട്. ഈ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളെ അധികരിച്ചുകൊണ്ട് ഇവിടെ പ്രതിരോധത്തിന്റെ ഒരു കോട്ട ഉയർത്താനുള്ള ശ്രമം ക്രിസ്ത്യാനിക്ക് നടത്താവുന്നതാണ്. ഇവിടെ നടത്തിയാൽ സ്വാഭാവികമായിട്ടും വടക്കേ ഇന്ത്യയിലും അതുണ്ടാകും എന്നുള്ളതിന് തർക്കമില്ല. ഇവിടെ ഇപ്പോ ഈ ഗോവ ഗവർണർ ക്രിസ്ത്യാനികളെ മുട്ടിനും മുട്ടിനും വിളിച്ച് കാപ്പി കൊടുക്കുകയും ഗവർണറെ ഓരോരോ പരിപാടിക്ക് വിളിക്കാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം വാസ്തവത്തിൽ ഞങ്ങൾ മിണ്ടാതിരിക്കണം. ഞങ്ങൾ മിണ്ടിയാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുഴുവൻ അത് കേൾക്കാൻ ചിലപ്പോൾ ഇടയായി തീരും. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ കർണാടകത്തിൽ നടക്കുന്ന അതിക്രമങ്ങളെ ഒരു പക്ഷെ കുറയ്ക്കേണ്ടി വന്നേക്കാം എന്നൊക്കെയുള്ള ധാരണ കൊണ്ടാണ്. വാസ്തവത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഈ അതുപോലെ തന്നെ ഈ തീവ്രവാദമില്ലാത്ത മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് ശക്തമായ ഒരു ദുർഗം, ഒരു പ്രതിരോധ ശബ്ദം, ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടുമുണ്ട്. അതിന് പകരം ഈ നടന്ന മുദ്രാവാക്യം വിളി പോലെയുള്ളതായാൽ അതിന്റെ പ്രതിഫലനം നേരെ തിരിച്ചായിരിക്കും. സാധ്യതകൾ ഉള്ളതാണ്. ഇവിടെ നിന്ന് തുടങ്ങി വടക്കേ ഇന്ത്യയിലേക്ക് കർണാടകത്തിലേക്ക് അത് വ്യാപിപ്പിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആണ് ബോധപൂർവം, ബുദ്ധിപൂർവം, വിവേകത്തോടുകൂടെ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ചെയ്യേണ്ടത്. മതമേലധ്യക്ഷന്മാരൊക്കെ സഭയ്ക്കകത്ത് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ? നമ്മൾ ഒന്നിച്ചു നിന്ന് വടക്കേന്ത്യയിലുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണ് ഈ പ്രതിരോധം ഉയർന്നു വരേണ്ടത് എന്നുള്ള ചർച്ചകൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? അങ്ങനെ കാര്യമായിട്ട് നടക്കുന്നില്ല. അത് അവനവന്റെ ആ അതിരുകൾ സുരക്ഷിതമാക്കാനും അതിനുവേണ്ടി ആരെ വേണമെങ്കിലും പ്രീതിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു ശൈലി വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അതാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. അത് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമായിട്ട് തോന്നുകയാണല്ലോ. ഇപ്പൊ ഇടതുപക്ഷം എന്ന് വെച്ചാൽ കേരളത്തിലാണ് ഏറ്റവും ശക്തിയുള്ളത്. അപ്പോ ഇവിടെ നിന്ന് ഒരു പ്രതിരോധം എന്തിനെങ്കിലും എതിരെ ഉയർന്നാലേ അത് അങ്ങ് ഡൽഹി വരെയത്തുള്ളൂ. അതുപോലെ തന്നെയാണല്ലോ ക്രൈസ്തവരുടെ കാര്യം, കേരളത്തിലാണ് ഏറ്റവും ശക്തിയുള്ളത്. അപ്പൊ കേരളത്തിൽ നിന്ന് ഈ പ്രതിരോധം ഉയർന്നു വന്നാലേ അത് ഡൽഹിയിൽ വരെ ആ ശബ്ദം എത്തും. അല്ലാതെ ഇപ്പൊ പീഡിപ്പിക്കപ്പെടുന്ന വടക്കേ ഇന്ത്യയിലുള്ളവർക്ക് അവിടെ നിന്നൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് അത് സാധ്യമല്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഉണ്ടായില്ലെങ്കിൽ അത് ഉണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവനവന്റെ ആ അതിരുകൾ മാത്രം സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു പ്രവണതയാണ് പൊതുവെ ഞങ്ങളുടെ ഇടയ്ക്ക് ഉള്ളത്. അത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്, ദുഃഖകരമായ സാഹചര്യമാണ് തീർച്ചയായിട്ടും. എത്രമാത്രം ശബ്ദം ഉയർത്തിയാലും ആ ശബ്ദത്തിന് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് ദുഃഖകരമായ വിഷയമാണ്. ചെറിയ ചെറിയ കൂട്ടായ്മകൾ തീർച്ചയായിട്ടുണ്ട്, പക്ഷെ ആ കൂട്ടായ്മകൾക്ക് ആവശ്യമായ ഊർജം നൽകാൻ സാധിക്കുന്ന സമൂഹങ്ങൾ പക്ഷെ അതിന് മുതിരുന്നില്ല. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ അത് കുറെ കൂടെ ഊർജിതമായി തുടരുകയും അത് സാവകാശം കേരളത്തിലേക്കും പടരുകയും ചെയ്യുക. ഇപ്പോ ഒരു ശക്തമായ പ്രതിപക്ഷം എന്ന് നമുക്ക് കേന്ദ്രത്തിൽ പറയാൻ സാധിക്കുമായിരുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഏതാണ്ട് ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ ഉള്ളത് പ്രാദേശിക കക്ഷികളാണ്. പ്രാദേശിക കക്ഷികളിൽ നല്ലൊരു ശതമാനത്തിനും ഭാരതം എന്നുള്ളൊരു കാഴ്ചപ്പാടോ, ഭാരതത്തിന്റെ സ്വത്വബോധം എന്നുള്ള കാഴ്ചപ്പാടോ, ഇവിടുത്തെ ജനാധിപത്യം എന്നോ ബഹുസുരതയെന്നോ ഒക്കെ ഉള്ള കാഴ്ചപ്പാട് വളരെ കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു തലത്തിൽ പ്രതിപക്ഷം ഇല്ലാതെയാവുകയും അതേസമയം തന്നെ പ്രതിപക്ഷത്തെ പോലെ തന്നെ ശബ്ദമാകാൻ സാധിക്കുന്ന കേരളത്തിലെ ന്യൂനപക്ഷം അതിന് ശ്രമിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തിന്റെ ഭാവി വളരെ അപകടകരമായ അവസ്ഥയിലാണ് എന്ന് ഖേദത്തോടെ ഒരല്പം ഭീതിയോടെ പറയേണ്ടി വരുന്നു. ഈ പറഞ്ഞ ഭീതി എന്ന് പറഞ്ഞൊരു വേർഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോ ഇക്കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട്
ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യരിലും മലയാളികളിൽ ഉണ്ടായിട്ടുള്ള ഒരു തോന്നൽ ഈ ഭയം തന്നെയാണ്. ഇനി ഇതൊക്കെ എത്രത്തോളം വളരും, ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇതിന്റെ എൻഡ് എന്നുള്ളതൊക്കെ. ദൈവവും വിശ്വാസവും ആരാധനാലയവും പ്രാർത്ഥനകളും ഒക്കെ ആയി കഴിയുന്ന ആളാണല്ലോ. അപ്പോ അതേസമയം ഈ മതം, അന്യമത വിദ്വേഷം, വർഗീയത തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പൊ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തേക്കുന്നത്. ഒരു പ്രതീക്ഷയുള്ള കാര്യങ്ങളോ ഒരു നന്മയുടെ കാര്യങ്ങളോ ഒന്നും മതവുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികളോടും അവിശ്വാസികളോടും എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഭാരതത്തിൽ രണ്ടു മൂന്ന് മാതൃകകളുണ്ട്. ഒന്ന് തമിഴ്നാട് സർക്കാരുണ്ട്, രണ്ട് കേരള സർക്കാരുണ്ട്, ബംഗാൾ സർക്കാരിന്റെ ഒക്കെ മാതൃക തീർച്ചയായിട്ടും ഒരല്പം ആശ്വാസം തരുന്നതാണ്. ആത്യന്തികമായി ഞാൻ ഒരു ഒരു പെസിമിസ്റ്റ് അല്ല, മറിച്ച് ഭാവി സുരക്ഷിതമാകും എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരാളാണ്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഭാരതം തിളങ്ങുന്നു എന്ന് പറഞ്ഞ് ഇലക്ഷനെ നേരിട്ട ആളുകൾ പക്ഷെ അവര് തിളങ്ങാതെ പോയി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഏതെങ്കിലും വിധത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാവുകയും ആ കൂട്ടായ്മകൾ ഭാരതത്തിന്റെ പൊതുവായ രാഷ്ട്രീയ മേഖലയിൽ ഒരു തിരുത്തൽ ഉണ്ടാക്കുകയും ചെയ്യും എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിന് കോൺഗ്രസ് എത്രത്തോളം സഹായമാകും എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസ് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പറയാൻ കാരണം ഇപ്പോഴും ഒരു ദേശീയ കക്ഷി എന്നുള്ള നിലയിൽ കാണാൻ സാധിക്കുന്ന കക്ഷികളിൽ ഒന്നാണ്, പ്രമുഖമായ ഒരു കക്ഷിയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഭാവി 100% ഇരുളടഞ്ഞതാണ് എന്ന് ഞാൻ പറയില്ല, മറിച്ച് അതിനാവശ്യമായ ഊർജം പകരാൻ എല്ലാ ചെറിയ വലിയ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, അത് വിശ്വാസികൾ ദൈവവിശ്വാസികളാവണമെന്നൊന്നുമില്ല, മനുഷ്യരായാൽ മതി, മനുഷ്യത്വമുള്ളവരായാൽ മതി, അവരെല്ലാവരും കൂടെ ഒരു തുണ നൽകി സഹായിക്കേണ്ടതാണ്. ഇപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഈ റെയിൽവേ വികസനമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം വാസ്തവത്തിൽ ഈ ഭാരതത്തിന് നഷ്ടമാകുന്ന അതിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളാണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരായാലും ഇവിടുത്തെ മുസ്ലിം ലീഗുകാരായാലും ഇവിടുത്തെ ക്രിസ്ത്യാനികളായാലും ഇവിടുത്തെ ഇടതുപക്ഷമായാലും പ്രധാന ചർച്ചാ വിഷയമാക്കേണ്ടത് തീർച്ചയായിട്ടും ഈ തീവ്രവാദ ഹിന്ദുത്വവും ആ ഹിന്ദുത്വത്തെ നേരിടേണ്ട ശൈലിയുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പശ്ചിമബംഗാൾ, തമിഴ്നാട്, കേരളം, മമത, സ്റ്റാലിൻ, പിണറായി വിജയൻ, ഇവർക്ക് മൂന്ന് പേർക്കും ഇതിന് നേതൃത്വം നൽകാൻ കഴിയുമെന്നോ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള ഒരു ചേരി ഉയർന്ന് മൂന്നാം ബദലായിട്ടൊക്കെ വരും എന്നെന്തെങ്കിലും പ്രതീക്ഷ കാണുന്നുണ്ടോ രാഷ്ട്രീയത്തില്? ഇപ്പൊ എനിക്ക് തോന്നുന്ന ഈ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇവര് മൂന്ന് പേരുമാണ് പ്രധാനമായിട്ടും പ്രസ്താവന നടത്തിയിട്ടുള്ളത്. കെജ്രിവാൾ എത്രത്തോളം അതിനടുത്ത് വരുമെന്ന് എനിക്ക് ഇപ്പൊ പറയാനായിട്ടില്ല. ഈ കേരളത്തിലെ ഒരു ഒരു കെജ്രിവാളിന്റെ ബന്ധം സ്ഥാപനം 100% ഞാൻ അംഗീകരിക്കുന്ന ഒരാളല്ല. ഈ 2020 ആയിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ വ്യക്തിപരമായി എനിക്കറിയാവുന്ന കാര്യമുണ്ട്. ഈ 2020 ഉത്ഭവത്തെ സംബന്ധിച്ച്, അതിന്റെ പഴയകാല ചരിത്രത്തെ ഒക്കെ സംബന്ധിച്ച്, അപ്പൊ കെജ്രിവാള് ഈ കാര്യങ്ങളിൽ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഈ മൂന്ന് പേരും കൂടെ ഒന്നിച്ച് നിന്നാൽ തീർച്ചയായിട്ടും വളരെ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും. ഏതെങ്കിലും വിധത്തിൽ ആ കൂട്ടത്തിൽ മറ്റ് ദേശീയ കാഴ്ചപ്പാടുള്ള ഇപ്പോ മുലായം അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ല, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ചരിത്രം സാക്ഷിക്കുന്നതും അത് തന്നെയാണ്. ഇപ്പോ ഈ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വാസ്തവത്തിൽ അതിന്റെ വ്യാപന ശൈലി തുടക്കത്തിൽ പരിശോധിച്ചാൽ ഈ ലോകത്ത് നിന്ന് മനുഷ്യവംശത്തെ മുഴുവൻ ഇല്ലാതെയാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ കണ്ടത്. പക്ഷേ റെക്കോർഡ് സമയത്ത് അതിന് വാക്സിൻ കണ്ടെത്താനും ആളുകളെല്ലാം അതിനുള്ള മുൻവിധി മുൻകരുതൽ സ്വീകരിക്കാനും ഒക്കെ തയ്യാറായിക്കൊണ്ട് അതിപ്പോ ശക്തിയില്ലാത്ത ഒന്നായി തീർന്നു. അതുപോലെ തന്നെയാണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം മുസോളിനിയുടേതായാലും ഹിറ്റ്ലർ
തീവ്രവാദം ഉയർന്നു വന്ന ഒരു കാലമുണ്ട്. പക്ഷേ അതിന് വലിയ ശക്തി കിട്ടിയതായിട്ട് നമുക്ക് പറയാനൊക്കില്ല. ഇപ്പോഴും ചില്ലറ അവിടെ ഇവിടെയൊക്കെ ശേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും പൊതുവായി അവയെല്ലാം ഇല്ലാതായ ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് ഈ ഭാരതത്തിലെ തീവ്രവാദം. ഭാരതത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഏകപക്ഷീയമായ ആത്മാവല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ വാസ്തവത്തിൽ ഈ ജനയുഗം കോളത്തിന് വേണ്ടി ഞാൻ കുറച്ച് വായിക്കുകയുണ്ടായി. അപ്പൊ ആ വായനയിൽ നിന്നല്ല ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏതാണ്ട് 50,000 വർഷങ്ങൾക്ക് മുൻപ് മുതലേ ഇവിടെ കുടിയേറിയ അനേക വർഗങ്ങൾ ചേർന്നുണ്ടാക്കിയ ഒരു രാജ്യമാണിത്. ചില ആളുകൾ അപ്രമാദിത്വത്തോടുകൂടെ ഞങ്ങളുടേതാണ്, ഞങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇവിടുത്തെ DNA ടെസ്റ്റ് പോലും അതിനെ നിരാകരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത്യന്തികമായി ഈ രാജ്യത്തിന് ഒരു സമാധാന പുനഃസ്ഥാപനത്തിന്റെ പരസ്പര സഹോദര്യത്തിന്റെ അംഗീകാരത്തിന്റെയും തുടർച്ചയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ കോവിഡിനെ പൊരുതി തോൽപ്പിച്ച നമ്മൾക്ക് തീവ്രവാദത്തെയും വർഗീയതയും ഒക്കെ പൊരുതി തോൽപ്പിക്കാൻ പറ്റും. ഇന്നസെന്റ് മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ ഇതിലും വലുത് ചാടി കടന്നവനാണ് ഈ KK ജോസഫ് എന്ന് പറഞ്ഞ പോലെ. അത് തന്നെ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. മനുഷ്യന്റെ അതിജീവന കേൽപ്പ് എന്ന് പറയുന്നത് ആർക്കും അളക്കാൻ പറ്റുന്നതല്ല. വാസ്തവത്തിൽ കാലം തെളിയിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അത്. ഇനിയും സാധ്യമാകും, ഇനിയും തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ ഭാവി എന്നുള്ളതിന് എനിക്ക് തർക്കമില്ല. വളരെ നന്ദി. നമസ്കാരം.